നമസ്കാരം എല്ലാവർക്കും അച്ചു സൂട്ടുരയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണുപ്രിയ. ഇന്ന് നമുക്ക് സ്റ്റഫ്ഡ് റവ ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കൂടി നോക്കാം. ഇനി നമുക്ക് റവ ഇഡ്ലിക്ക് വേണ്ട ബാറ്റർ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് തൈരും കൂടി ചേർത്തിട്ട്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. കട്ട കൂടാണ്ട് നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. ഇതേപോലെ കട്ട കൂടാണ്ട് ഇളക്കിയെടുക്കുക. ഇനി നമ്മുടെ റവ ഇഡ്ലിക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് പാകത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർക്കുക. കുറച്ച് കറിവേപ്പിനെ കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. സവാള ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്തെടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon ജീരകപ്പൊടി, 1/2 teaspoon ഗരം മസാലപ്പൊടി. ഇതെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് പാകത്തിനൊപ്പം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇഡ്ലിക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശ ബാറ്ററിലേക്ക് പാകത്തിനൊപ്പം കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇഡ്ലി തയ്യാറാക്കാം. അതിനായിട്ട് തട്ടിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. അതിനുശേഷം ഓരോ തട്ടിലേക്കും 2 spoon വീതം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഫില്ലിംഗ് വെച്ചുകൊടുക്കുക. ഒരു ചെറിയ ഉരുള എടുത്തിട്ട് ഇതേപോലെ പരത്തി ആ ബാറ്ററിന് പുറത്ത് വെച്ചുകൊടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് വീണ്ടും ഇഡ്ലി ബാറ്റർ ഒഴിച്ചിട്ട് നമ്മുടെ മസാല ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ റവ ഇഡ്ലി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ ഇഡ്ലി റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അല്ലെങ്കിൽ സ്നാക്ക് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട്
അഭിപ്രായം പറയണം. അതേപോലെ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.